ഇപ്പോൾ സരിതയുമായി ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ നടത്തുന്ന അന്യോന്യം തത്സമയ അഭിമുഖ പരിപാടിയിലേക്ക്. നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ശ്രീമതി സരിത. നമസ്കാരം മാഡം. നമസ്കാരം. വീണ്ടും അന്യോന്യത്തിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുകയാണ്. അതെ, അങ്ങനെ വരേണ്ടി വന്നു. കഷ്ടകാലത്തിന് പുതിയൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ. കഷ്ടകാലം എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും പുറത്തു വരേണ്ട സത്യങ്ങളായിരിക്കും, പക്ഷെ ആരുടെ കൈകൊണ്ട് പുറത്തേക്ക് വന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കഷ്ടകാലം എന്നൊരു വാക്ക് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സരിതയുടെ നല്ല കാലത്തിലേക്കുള്ള തുടക്കമാണ് ഈ വിവാദം എന്ന് കരുതുന്നു? അല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ അന്യോന്യത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ മനസ്സിൽ വെക്കുമ്പോഴുള്ള വീർപ്പുമുട്ടലുണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നോരോന്ന് ചില അപ്പം കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൂടെ പുറത്തു വന്നു. നമ്മൾ എൻ്റയർലി ഫ്രീ എന്ന് പറയുന്നൊരു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയായി. അതുമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു തുടങ്ങിയത്. വീണ്ടും വരപ്പെട്ടത് എന്ന് വേണം പറയാൻ. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരുപാട് നാൾ കിംവദന്തിയുടെ തലത്തിലുണ്ടായിരുന്ന സരിതയുടെ കത്ത് അത് പുറത്തു വന്നു. അത് ഞാൻ എഴുതിയത് തന്നെയാണ് എന്ന് സരിത സ്ഥിരീകരിച്ചു. അതിൽ കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന പരാമർശങ്ങൾ മുഴുവൻ ഓൺ ചെയ്തു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിരിക്കുന്നത് വീണ്ടും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ്. അതെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സരിത ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടും സരിത തട്ടിപ്പുകാരിയും വെട്ടിപ്പുകാരിയും ആണ് എന്ന് പൊതുജനബോധ്യം ഉണ്ടായിട്ടും അങ്ങനെയുള്ള ആരോപണം ഉണ്ടായിട്ടും സരിതയോട് ഭരണതലത്തിലുള്ള മുതിർന്ന ആളുകളടക്കം സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അതെ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയോട് സരിത സംസാരിച്ചിരിക്കുന്നു, ടെലിഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നു. 2015 സരിതയുടെ ഒരു ഫോണിലെ മുഴുവൻ ഡീറ്റെയിൽസും പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് എന്ന് എന്താണ് പറയാൻ സാഹചര്യമുണ്ടായത്? സത്യത്തിൽ ഞാൻ 2014 തൊട്ട് മുഖ്യമന്ത്രിയുടെ ഫോണിൽ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാ ഫോൺ കോൾ റെക്കോർഡ്സ് കിട്ടിയിട്ടില്ല, തന്നെയല്ല ഒരു നമ്പറിൻ്റെ മാത്രം കോൾ റെക്കോർഡ്സാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. എനിക്ക് 2 ടെലിഫോൺ കോൾസ് ഉണ്ട്. ഈ 2 ടെലിഫോൺ കോൾസിൽ ഞാൻ കഴിഞ്ഞ, അതായത് 2014 February 21 ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇറങ്ങി ഒരു 3-4 മാസത്തോളം ഞാൻ ഇവരുമായിട്ടെല്ലാം കോൺടാക്ട് ചെയ്തിരുന്നത് ശരണ്യ മനോജ്, അതായത് മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണിൽ നിന്നാണ്. പ്രദീപ് കുമാറിൻ്റെയും ശരണ്യ മനോജിൻ്റെയും ഫോണിൽ നിന്നാണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. കാര്യം എനിക്ക് അപ്പോൾ ഒരു ഫോൺ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. ഏകദേശം 3 ശേഷം ഓഗസ്റ്റിനോട് അടുപ്പിച്ചാണ് ഞാൻ ഒരു ഫോൺ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയം മുതൽ ഇവരുമായിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ CM എൻ്റെ 2 ഫോണിൽ നിന്നും ഞാൻ 2014 ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് ഒരു മിഡ് 2014 ശേഷം ഓഗസ്റ്റ് തൊട്ട് ഏകദേശം 6 2014-2015 കാലഘട്ടത്തിലും 2015 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമാണ് സാറിൻ്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. അന്ന് സാർ സംസാരിച്ചത് ആഗ്രഹം ഇപ്പോ ഇപ്പോ നമ്മൾ കൊടുത്ത വാർത്തയിൽ ഏറെ ഈ കാര്യം മുന്നോട്ട് പോയിരിക്കുകയാണ്. അതെ, സരിതയ്ക്ക് 2014 മധ്യം മുതൽ 2 ഫോണുകൾ സ്വന്തമായി ഉണ്ടായിരുന്നു. അതെ, ആ 2 ഫോണുകളിൽ നിന്നുമായി പലതവണ 2014 രണ്ടാം അർദ്ധവർഷത്തിൽ മാത്രം 1/2 തവണയെങ്കിലും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് സരിത നടത്തിയത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഞാൻ ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളാണ്. കാര്യം ഒത്തിരി ഒത്തിരി വിഷയങ്ങളിലോട്ട് പോകണ്ട എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഹൈഡ് ചെയ്തത്. പക്ഷേ ഇന്നലെയും ഇന്നും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലെറ്റർ പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതാണ്, ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക്, ഞാനൊരു പൊളിറ്റീഷ്യൻസ് അല്ല, അവരോട് പറയാനുള്ള ഒറ്റ വാക്ക് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ പൊളിറ്റീഷ്യനല്ല. ഇപ്പം കോൺഗ്രസ്സിലില്ല, കമ്മ്യൂണിസ്റ്റിലില്ല, BJPയിലില്ല, ഒരു പാർട്ടി ഞാൻ ഓൺ ചെയ്യുന്നില്ല, അവരെ ആരെ സപ്പോർട്ട് വാങ്ങിക്കുന്നില്ല, എനിക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഇല്ല. എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായി ഇനിയെങ്കിലും ഈ എൻ്റെ പുറകെ കൂടിയിട്ടുള്ള കുറേ കിംവദന്തികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ എന്തുമായിക്കോട്ടെ, അതിൻ്റെ സത്യാവസ്ഥ പബ്ലിക്കിനെ അറിയിക്കുക, അവർ തീരുമാനിക്കട്ടെ എന്ത് വേണം എന്നുള്ളത്. എൻ്റെ കാര്യത്തിൽ എന്ത് വേണം എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ട് അത് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യം തുറന്നു പറയുക, എൻ്റെ മനസ്സ് ക്ലിയർ ആക്കുക, എനിക്ക് 2 കുട്ടികളുണ്ട്, സമാധാനമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ചെറുതായിട്ട് സമാധാനമായി ജീവിക്കുക, ഇല്ലെങ്കിൽ അത് വിട്ട്. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ അന്യോന്യത്തിൽ സരിത പറഞ്ഞ് അവസാനിപ്പിച്ചതും അത് തന്നെയാണ്. എനിക്ക് 2 കൊച്ചുകുട്ടികളുണ്ട്, അവരുമായിട്ട് ശാന്തമായിട്ട് ജീവിക്കണം, പറ്റുമെങ്കിൽ ഇതേ ബിസിനസ് തന്നെ, സോളാർ ബിസിനസ് തന്നെ ന്യായമായും മര്യാദയോടും
കാര്യക്ഷമതയോടും കൂടി കേരളത്തിൽ നടത്തി കാണിച്ചു കൊടുക്കണം എന്നൊരു വാശിയാണ് എനിക്കൊരു. അത് എന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബിഷനാണ്. എനിക്ക് മറ്റൊന്നും ചെയ്യണം എന്ന് ഇപ്പൊ എനിക്കൊരു ചിന്തയുമില്ല. എനിക്ക് ഏത് പല പ്രവർത്തന തലങ്ങളിൽ ഇപ്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാ പോലും എന്റെ മനസ്സിന്റെ ഏകപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് മാത്രമായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സരിത, അതൊക്കെ നടക്കട്ടെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന വാർത്താഘട്ടത്തിൽ ഇപ്പൊ സരിത പറഞ്ഞു നിർത്തിയത്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത്, അര ഡസൻ തവണയെങ്കിലും 2014 മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2015 ഇപ്പോ കോൾ ഡീറ്റെയിൽ വന്ന പ്രകാരം ഒരു തവണ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് നേരിട്ട് വിളിച്ചു. അല്ലാതെ ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വസുദേവ ശർമ്മ സാറ്, പിന്നെ ബെന്നി ബഹനാൻ MLA, പിന്നെ ശ്രീ തമ്പാനൂർ രവി സാറിന്റെയും ഈ വസുദേവ ശർമ്മ സാറിന്റെയും ഫോണിലൂടെ ഒരു 14-15 തവണയോളം സാറിന് വാസുദേവ ശർമ്മയുമായിട്ട് ഈ ഫോണിൽ സംസാരിച്ചത് 34 തവണ എന്നാണ് ഇപ്പൊ നമ്മൾ വാർത്ത കൊടുക്കുന്നത്. ആ 34 തവണ സംസാരിച്ചത് വാസുദേവ ശർമ്മയുമായിട്ടല്ല, മുഖ്യമന്ത്രിയുമായിട്ടാണ്. ഇതിലും 34 തവണയില് ഒരു 10 തവണയോളം ഞാൻ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്ത സന്ദർഭങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു 10 കോളെങ്കിലും മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലല്ല, 20 കോളെങ്കിലും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ 34 വാസുദേവ ശർമ്മയുമായിട്ട് സംസാരിച്ചതിൽ 20 കോളെങ്കിലും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു അരമുക്കാൽ മണിക്കൂറോളം ഒരു സംസാരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. കാര്യം തമ്പാനൂർ രവിയും ബെന്നി ബഹനാനും ഞാൻ അവരെ അറിയിക്കുന്ന അല്ലെങ്കിൽ അവരെന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ശരിയായ ഒരു ദിശയിലേക്കല്ല പോകുന്നത്. അവർ വെറുതെ എന്നെ ഒന്ന് എന്താ പറയുക, ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ കാര്യം കണ്ടതിന് ശേഷം നമ്മളെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ നമ്മളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യിപ്പിച്ച് അവർ രക്ഷപ്പെട്ടതിന് ശേഷം നമ്മളിൽ നിന്ന് വാങ്ങിയ പണവും തിരിച്ചു തരില്ല, നമ്മളെ ചതിക്കുകയാണ് എന്ന് കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വിഷയങ്ങളെല്ലാം തന്നെ തുറന്ന് ശർമ്മസാറിന്റെ ഫോണിലൂടെ സംസാരിച്ചു. ഏകദേശം അരമണിക്കൂറോളം ഞാൻ ലാസ്റ്റ് സ്വന്തമായി നേരെ സംസാരിച്ച അരഡസനോളം കോളുകളുണ്ട്. അതിനു പുറമെ വാസുദേവ ശർമ്മയുടെ ഫോണിൽ സംസാരിച്ച 20 കോളുകൾ മുഖ്യമന്ത്രിയുമായിട്ട്. പിന്നെ ഇതല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് മറ്റാരുടെയെങ്കിലും ഫോണിൽ ഇക്കാലത്ത് സംസാരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ തമ്പാനൂർ രവി സാറിന്റെയും വാസുദേവ ശർമ്മയുടെയും പിന്നെ സാറിന്റെ ഫോണിലും നേരിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ തമ്പാനൂർ രവിയുടെ കോളുകളായിട്ട് തമ്പാനൂർ രവിയുമായിട്ട് സംസാരിച്ചത് 515 തവണ എന്നാണ് ഇതിൽ കാണുന്നത്. ഈ 515 തവണയിൽ എത്ര കോളുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാവും? അതൊരു 30 പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോ 30ഉം 20ഉം 50ഉം 6ഉം 56 തവണയെങ്കിലും 60 തവണയോളം സംസാരിച്ചിട്ടുണ്ട്. 60 തവണയോളം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഈ 2 വർഷത്തിനിടയ്ക്ക് നേരിട്ട് സംസാരിച്ചു. സരിത ഓർമ്മയിൽ നിന്ന് പറയുന്നു, അതിൽ ഒരു കോൾ 1.5 മണിക്കൂറോ? അല്ല, ഒരു 1.5-2 മണിക്കൂർ നേരത്തോളം. അത് വസുദേവ ശർമ്മയുടെ കോൾ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച അത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബെന്നി ബഹനാൻ സാറും തമ്പാനൂർ രവിയും എന്നെ ചതിക്കുകയാണെന്നുള്ള വിഷയങ്ങൾ മൊത്തം കൺവേ ചെയ്തത് അന്നാണെന്ന് പറയാം. ചതിയിലാണ്. പക്ഷെ ഞാൻ എനിക്ക് പിന്നെ ഇപ്പൊ മനസ്സിലാവുന്നത് അതിന്റെ സൂത്രധാരണ ഈ ചതിയുടെ സൂത്രധാരണ CM തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെയാണ് പരാതി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അന്നത്തെ ഒരു അപ്പോഴത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ CM പറഞ്ഞിട്ടും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരിഭവമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവും അത് തന്നെയാണ് കൺവേ ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ രവിയോട് എന്നുള്ളൊരു ഒരു രീതിയാണ് സംസാരിച്ചിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കേരളത്തിലുള്ള മുഴുവൻ മലയാളികളും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഭിമുഖം ആണ്. അതിൽ പറയുന്നു, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ 60 തവണ ഒരു കൊല്ലം കാലത്തിനുള്ളിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 2 വർഷത്തിനുള്ളിൽ 2014 2014 പകുതി മുതൽ തുടങ്ങി എന്നാണ് പറഞ്ഞത്. സംസാരിച്ചു എന്ന് പറഞ്ഞു. ഈ കാലം കേരളം മറക്കില്ല, കേരളത്തിന് ഓർമ്മയുണ്ടാവും, ചാനലുകൾ ഒരിക്കലും മറക്കൂല. കാരണം ചാനലുകളിൽ ഇത് തന്നെ വാർത്തയായി വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. വീണ്ടും എടുത്ത് പുനഃക്രമീകരിച്ച് പല പരിപാടികളിലായി കൊടുത്ത് ഒക്കെ ചാനലുകൾ ആ വാക്ക്, ആ വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആഘോഷിച്ച ഒരു വാർത്തയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഈ കാലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട് തട്ടിപ്പുകാരി എന്ന് വിളിക്കപ്പെട്ട് ഞാനത് പറഞ്ഞില്ലെന്നുള്ളൂ. അങ്ങനെ ഇല്ല, അത് ഒഴിവാക്കുന്നില്ല. സ്വഭാവഹത്യക്ക് ഇരയായി ഉള്ള ഒരു സരിതയോടാണ്
ഈ ഇവർ ഇത്രയും പേർ സംസാരിച്ചത്. അതെ, എന്തായിരുന്നു അന്ന് ഈ സംസാരങ്ങളുടെ അജണ്ട? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുള്ള പല കാലഘട്ടങ്ങളുണ്ട്. അതായത് ഞാൻ ഇവരോടെല്ലാം ഇവര് സംസാരിക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് എന്നെ ഫ്രണ്ട് ലൈനിൽ നിർത്തി ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇവര് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ അജണ്ട. അതായത് ഇപ്പൊ ഇന്ന് ചാനൽ കൈരളി ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സോർവ ഏത് ചാനലായിക്കോട്ടെ, ഒരു വാർത്ത വരുമ്പോൾ അത് കണ്ട ഉടനെ തന്നെ രവി സാർ ഒന്ന് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ബെന്നി ബഹനാൻ സാർ ഫോൺ ചെയ്യും. എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യണം, ആർക്ക് വേണ്ടി? സർക്കാരിന് വേണ്ടി, ഇപ്പം നിൽക്കുന്ന കോൺഗ്രസിന് വേണ്ടി. എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യണം, എങ്ങനെ പറഞ്ഞാലാണ് അത് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ മൗനം അവലംബിക്കേണ്ടത്, അതിനെ പ്രതികരിക്കാനില്ല എന്ന് മറുപടി പറയണോ, അല്ലെ പ്രതികരിക്കണോ, പ്രതികരിക്കുന്ന വിധം എങ്ങനെയാണ്, അതിലെ വാക്കുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു ഒരു ട്യൂട്ടോറിയൽ തരാൻ വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും ഇവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോളുകളൊക്കെ തമ്പാനൂർ രവിയായിട്ടുള്ള 515 കോളുകൾ, ബെന്നി ബഹനാനുമായിട്ട് 70, ഹൈബിയുമായി 18, ആര്യാടനുമായി 41, വാസുദേവ ശർമ്മയുമായി 34, മുഖ്യമന്ത്രിയുമായി 1, പ്രത്യക്ഷമായി ഈ ഫോണിലൂടെ, മറ്റു ഫോണിൽ നിന്ന് 6, പല ഫോണുകളിൽ നിന്നായ 60. ഇത്രയും കോളുകളിൽ സരിത എങ്ങനെ ഈ വിവാദ കാലത്ത് പെരുമാറണം, എങ്ങനെ ചാനലുകളോട് സംസാരിക്കണം? അത് മാത്രമല്ല, അത് അത് ഒരു ഒരു വശം, ഒരു മെയിൻ പോയിന്റ്. അത് രണ്ടാമത്തത് വന്നിട്ട് ഇപ്പം നമുക്ക് കോടതിയിൽ കേസ് വരുന്നു. ഇവർ എന്നോട് പറഞ്ഞത് സാർ ഉൾപ്പെട്ട കേസുകൾ വരെയുണ്ട്, അതായത് എന്നെ, അതെ, എന്നെ എന്നെ ശിക്ഷിച്ച കേസിനകത്തും ശരിക്കും അന്വേഷണം നടത്തുവാണെങ്കിൽ മെഗാ പവർ പ്രോജക്റ്റ് ആണ് ബാബുരാജിൻ്റെത്, ആറന്മുള ബാബുരാജിൻ്റെ. ആ പത്തനംതിട്ട കോടതി ഇപ്പം ശിക്ഷയെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുകയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യവും കുറ്റവും ഒന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണ്. അത് ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ അതിൻ്റെ പങ്ക് പറ്റിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടി സാറും കൂടെ ഉൾപ്പെടുവായിരുന്നു. പക്ഷേ ഞാൻ ശിക്ഷിക്കപ്പെട്ട കേസ്, അതിനകത്ത് ശിക്ഷ എന്ന് പറയുന്നത് ശരിക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത, കോടതിയെ കമന്റ് ചെയ്യുകയല്ല അദ്ദേഹം അത് കടിച്ച് അത് കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ന്യായം അങ്ങനെയായിരിക്കും വിഷയം ഇത് പറയുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും അത് ശിക്ഷിച്ച ന്യായാധിപനെ കുറ്റം പറയുകയല്ല, പക്ഷേ എനിക്ക് വന്ന അനുഭവമാണ് വന്നത്. അതായത് അതിൽ ഒരു പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു മീഡിയേഷൻ റോള്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പോസ്റ്റ്മാൻ റോള്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ 420 കേസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അത്യപൂർവമായ ഒരു ശിക്ഷയാണെന്ന് തന്നത്. അതായത് അതിനകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ള പൈസയുടെ സോഴ്സ് പോലും കറക്റ്റ് ആയിട്ടില്ല, അപ്പോൾ പോലും അതിൻ്റെ പകുതി പൈസ അവിടെ കെട്ടിവെക്കണം എന്നുള്ള ഒരു വിധിയും അതിൻ്റെ കൂടെ ഞാൻ തടവ് അനുഭവിക്കണം എന്നുള്ള രണ്ടും കൂടെ ഒരുമിച്ച്. ആ കേസ്, അതിന്റെ ജുഡീഷ്യൽ പ്രോസസ്, അതിന്റെ അന്വേഷണ പ്രക്രിയ ഒക്കെ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും മുമ്പേ ഞാൻ പറയുന്നു, അതായത് ഈ കേസ് എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുകളിൽ ഒരു പരിമിതി ഫോഴ്സ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അതായത് അവർക്കൊരു ലിമിറ്റേഷൻ, അവർക്കൊരു സർക്കിൾ വരച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് ഇത് അന്വേഷിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്, കേരള പോലീസ് ഈ സോളാർ കേസ് അന്വേഷിക്കുമ്പോൾ അവർക്കൊരു പരിധി നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അതെ, എന്റെ എന്റെ അറിവിലല്ല, എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അവർക്കൊരു പരിധി ഉണ്ടായിരുന്നു, അവരുടെ കൈയും കാലും കെട്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ കാലും കെട്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ മിടുക്കന്മാരായ പോലീസ് ഓഫീസേഴ്സ് അടങ്ങിയ ഒരു SIT ആണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സരിത നിന്നുകൊടുത്തതല്ലേ സരിതയെ കുറ്റവാളിയാക്കാൻ, സരിതയുടെ കൂടെ ഉണ്ടായിരുന്ന ബിജുവിനെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരെയോ കൂട്ടു കുറ്റവാളികളാക്കാൻ, അതുവഴി യഥാർത്ഥ കുറ്റവാളികൾ എന്ന് സരിത ഇപ്പോൾ പറയുന്ന ഉമ്മൻ ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീയല്ല, അതാദ്യമേ ഞാൻ പറയുന്നു. ഞാനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ, അതെ അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയില്ല. ചില കാര്യങ്ങളിൽ മനഃപൂർവ്വമായി ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ തെറ്റുകാരിയല്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡ് എനിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം, അല്ലെങ്കിൽ എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ അവരെ, ഞാൻ ചിലരെ വിശ്വസിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്ക് എന്തായാലും ഈ പറയുന്ന പബ്ലിക്കിനോടുണ്ട്. ഞാൻ പണം വാങ്ങിച്ച പബ്ലിക്കിന് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞാൻ ഒരിടത്തും തയ്യാറല്ല. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല, അതിന് മുമ്പ് ഞാൻ ഞാൻ ചോദിച്ചത് ഇവരെ പ്രധാനപ്പെട്ട കുറ്റവാളികളെ ഒഴിവാക്കി നിങ്ങളുടെ തലയിൽ ശിക്ഷ വന്നാൽ കാര്യങ്ങൾ ശരിയാക്കിക്കൊള്ളാമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആ വാഗ്ദാനം CM തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്റെ അമ്മയോട് പറഞ്ഞു. ഞാൻ കമ്മീഷനിലെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം, കേസിൽ ശിക്ഷിക്കപ്പെടാതെ നോക്കാം, അഥവാ ശിക്ഷ വന്നാൽ പോലും മൈനർ ആയിട്ടുള്ള ശിക്ഷകൾ മാത്രമേ വരുള്ളൂ. രണ്ടാമത് ഈ പറയുന്ന ക്ലയൻസിന്റെ പണം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു അതെ മുഖ്യമന്ത്രി അമ്മയോട് നേരിട്ടാണ് സംസാരിച്ചത് പ്രദീപ് കുമാറിന്റെ ഫോണിലൂടെ. ഞാൻ ജയിലിൽ കിടന്ന സമയത്ത്, അതായത്
പിന്നെ ഞാൻ ഈ പറയുന്ന ലെറ്റർ എഴുതി എന്ന് അവരറിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന ലെറ്റർ എഴുതി ആ ലെറ്റർ എന്റെ സംരക്ഷകരായ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നു, അതായത് ഇത് റീഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ മറ്റൊരു ഒരു പാരലായിട്ടുള്ള ഒരു അന്വേഷണമോ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ചെന്ന സമയം തൊട്ട് എവരുടെ പക്ഷത്തുള്ള ഗൂഢാലോചന ആരംഭിച്ചു. ഇപ്പൊ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് ഇത് ഗൂഢാലോചനയാണ്, അതാണ് ഇതാണെന്നുള്ള. ഞാൻ പറയാണ് അത് അന്വേഷിക്കൂ, ഞാൻ പറയുന്നു അത് അന്വേഷിക്കൂ, ഞാൻ ഏത് അന്വേഷണത്തിനും നടന്നു. എന്തുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല? അതെ, തീർച്ചയായിട്ടും ഈ കേസ് സോളാർ കേസ് എന്നെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ അല്ലെങ്കിൽ അതിന് പിന്നോട്ട് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഈ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2010 സോളാറുമായി ബന്ധപ്പെട്ട് 2010 ജൂലൈ തൊട്ടാണ് സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അന്ന് തൊട്ട് നാളിതുവരെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും അന്വേഷിച്ചോ, ഞാൻ ഏത് അന്വേഷണത്തിനും ഞാൻ തയ്യാർ. ഞാൻ ഒരിടത്തും പോയി ഓടിപ്പോയി രാവിലെ ഹൈക്കോടതി തുറന്നവണ്ണം പെറ്റീഷൻ ഇടാൻ പോകുന്നില്ല, ഇത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആ ചങ്കൂറ്റം എന്തുകൊണ്ട് ഇവരാരും കാണിക്കുന്നില്ല? ചുമ്മാ ചാനലിൽ വന്നിരുന്ന ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഈ സ്ത്രീയുടെ ഞാൻ ചോദിക്കട്ടെ, ഇത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്തവ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ പോലീസ് കേസ് ചെയ്തി, ഞാൻ അറസ്റ്റിലാവുന്നതിന് മുമ്പ് എൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയോ എൻ്റെ സ്വഭാവത്തെ പറ്റിയോ ഞാൻ മോശപ്പെട്ട സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ അങ്ങ് വെറുതെ എന്താ പറയുക തട്ടിപ്പുകാരിയാണെന്ന് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്ന് വെച്ചോ, ഈ കോൺഗ്രസ് നേതാക്കൾ പാവങ്ങളാണ്, അവർക്ക് വരുന്നവരെ അങ്ങനെ മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ട് എന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അങ്ങനെ തന്നെ വെച്ചോട്ടെ. ഈ കേസിന് പോയി ഇത്രയും അറസ്റ്റിലായി മാധ്യമങ്ങൾ മുഴുവൻ വലിച്ചു കീറി പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് ഉള്ളതും ഇല്ലാത്തതും എല്ലാം മിക്സ് ചെയ്ത് ഫോട്ടോ സഹിതം ഇന്ന് ജനിച്ച കുഞ്ഞിൻ്റെ അടുത്ത് പോലും എൻ്റെ ഫോട്ടോ വെച്ച് ഇത് സരിത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു. ഈ എത്തിച്ച എന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും തവണ സംസാരിച്ചതും ഈ ടെലിഫോൺ കോൾസ് എൻ്റെതാണെന്ന് പല പ്രാവശ്യം എൻ്റെ ടെലിഫോൺ നമ്പറുകൾ ഇതിനു മുമ്പ് തന്നെ പേപ്പറിലും അവിടെ ഇവിടെ എല്ലാം വന്ന് പബ്ലിഷ് ആയതാണ്. സരിത മഴ പെയ്യുന്ന പോലെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ലെന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി അമ്മയ്ക്ക് വാഗ്ദാനം കൊടുത്തു, എവിടെ വെച്ചായിരുന്നു ആ വാഗ്ദാനം? ഞാൻ ജയിലിലായിരുന്ന സമയത്ത്, അതായത് ഞാൻ ACJM കോടതിയിൽ മൊഴി പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി അമ്മ ചെന്ന് കാണുകയായിരുന്നു. അല്ലല്ല, പ്രദീപ് കുമാറിന്റെ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞത് കേസൊക്കെ മോളുടെ കേസ് പ്രശ്നമില്ല, പിന്നെ നടക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ശിക്ഷ ഉണ്ടാവുള്ളൂ. ആ ചെറിയ ശിക്ഷ ഉണ്ടാവുള്ളൂ, പിന്നെ നടത്തിപ്പേറ്റു. കേസിന്റെ നടത്തിപ്പല്ല പറഞ്ഞത്, പകരം ഈ പറഞ്ഞ ആൾക്കാരുടെ പണം മൊത്തം തിരിച്ചു കൊടുക്കാം, വാങ്ങിയ പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരുന്നതായിരുന്നു. 2.5 കോടി രൂപയോളമാണ്, പക്ഷെ എന്റെ കയ്യിൽ എവിഡൻസ് 1.9 കോടി രൂപയ്ക്ക് ഉള്ളൂ, അത് മാത്രമേ ഞാൻ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി അമ്മയോട് ഏറ്റു ഇതിന് പിന്നെ ബാലകൃഷ്ണപിള്ള സാറിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലകൃഷ്ണപിള്ള സാർ അമ്മയോട് സംസാരിച്ചു, പ്രദീപ് കുമാർ സംസാരിച്ചു. മനോജ് പ്രദീപ് കുമാറും ബെന്നി ബദനാനും തമ്പാനും രവിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ വഴി രവിയും ബെന്നിയും വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നാണ് അമ്മയോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു നിലവാരം എന്തായാലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇതിനകത്ത് പെട്ടോ പെട്ടില്ല എന്ന് എന്റെ അമ്മയ്ക്ക് അറിയില്ല, കാര്യം അമ്മയോട് കഥകൾ പറഞ്ഞില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് ഇങ്ങനെ ഒരു നിലപാടിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ മോളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ ഏതമ്മയാണെങ്കിലും ഇമോഷണൽ ആയിട്ട് മാത്രമേ അതിനെ തിങ്ക് ചെയ്യൂ, വൈകാരികതയോട് മാത്രമേ അതിനെ നോക്കുകയുള്ളൂ. അപ്പം ഇത് പുറത്തു കൊടുത്ത് പിന്നെയും പിന്നെയും കേസിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ എന്ന് എല്ലാവരും ഉദ്ദേശിച്ചപ്പം എന്റെ അമ്മ എന്നെ വന്ന് തടഞ്ഞു. അതാണോ അമ്മ ജയിലിൽ വന്ന് അമ്മയും പ്രദീപ് കുമാറും കയറി എന്നൊക്കെ പറയുന്ന ആ കൂടിക്കാഴ്ചയോട് സരിതയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തുടർന്നാണ് സരിതയ്ക്ക് ജാമ്യം കിട്ടുന്നതും? അല്ല, തുടർന്ന് എനിക്ക് ജാമ്യം ഒന്നും കിട്ടിയില്ല, പക്ഷെ പിന്നീട് കിട്ടിയല്ലോ. അല്ല, അത് അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അത് അവിടം തൊട്ടാണ് എനിക്ക് ഇവരിൽ ഒരു ചെറിയ ഒരു വൈബ്രേഷൻ വരുന്നത്. അതായത് സാധാരണ ഒരു 420 കേസ് ആണെങ്കിൽ നമുക്ക് എത്ര കോടി രൂപയുടെ കേസ്, ഇപ്പൊ എത്രയോ കേസുകൾ നടക്കുന്നു, ഒരു ഫസ്റ്റ് റിമാൻഡ് കഴിയുമ്പോൾ ജാമ്യം കിട്ടും. ഇവിടെ അങ്ങ് സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാണ്, ആരെ കാണിക്കാൻ വേണ്ടി? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അതായത് സോളാർ കേസിലെ പ്രതികൾക്ക് ജാമ്യം പോലും നിഷേധിച്ചു, അത്ര ഭീകരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തിന്? ഞങ്ങളുടെ ഇമേജ് നന്നാക്കുക, കോൺഗ്രസിന്റെ ഇമേജ് നന്നാക്കുക, അതിനു വേണ്ടിയിട്ടാണ് അവർ ആ കാട്ടിക്കൂട്ടിയത് എല്ലാം. പക്ഷെ അന്നത്തെ ജുഡീഷ്യൽ നടപടി മുഴുവൻ കാട്ടിക്കൂട്ടലായിരുന്നു, അത് സ്വയം ഇമേജ് വളർത്താൻ വേണ്ടിയായിരുന്നു. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
ഒരു കോടിക്ക് മേലുള്ള മിക്ക കേസുകളും ടോട്ടൽ ഫോർ യൂസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള തട്ടിപ്പ് കേസുകൾ എന്ന് വെച്ചാൽ പല വ്യക്തികളിൽ നിന്നും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതാണ് ഒരു പ്രസ്ഥാനം. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ പോലെയുള്ള ഒരു ഏജൻസി അവരെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചില്ല, പകരം സ്പ്ലിറ്റ് ചെയ്ത് കേസിന്റെ നമ്പേഴ്സ് കൂട്ടി, അതായത് ഇമേജ് കൊണ്ടുവരികയാണ്, കണ്ടില്ലേ അവിടെ കേസിട്ടു ഇവിടെ കേസിട്ടു, മൊത്തത്തിൽ 33 കേസുകൾ നമ്പർ കൂട്ടുക. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ഒരു സിംഗിൾ കേസായിട്ട് അന്വേഷിക്കും, ശരിയല്ലേ? കേരളത്തിൽ ഉടനീളമുള്ള കേസുകൾ ഒറ്റ കേസായിട്ട് അന്വേഷിക്കും, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരും എന്ന് കണ്ടതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാതെ ലോക്കൽ പോലീസിൽ അവർ പറഞ്ഞാൽ കേൾക്കാം ബാധ്യതയുള്ള ആൾക്കാരെ മാത്രം അലോട്ട് ചെയ്തുകൊണ്ട്, എന്നാലും ഞാൻ അവരുടെ സാമർത്ഥ്യത്തെ ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അവർ എഫിഷ്യൻ്റ് ആയിരുന്നു, അവരുടെ ഭാഗത്ത് കൈവലങ്ങില്ലായിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ അവരെ കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ. അല്ല സരിത, സരിത ഇപ്പോൾ ഇത് പറയുന്നു, പക്ഷെ അന്നേ മാധ്യമങ്ങൾ ചില നിരീക്ഷകരെങ്കിലും ഉയർത്തിയ ഒരു പ്രശ്നമാണിത്. ഇത് ഒറ്റയ്ക്ക് 40 പേരെ അല്ലേ, 40 പേരെ 33 കേസുകളാണ് സോളാറിന്റെ പേരിൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തത്. അത്രയും പേരെ പറ്റിച്ച കേസുകളായി 33 ഒറ്റയൊറ്റ കേസുകളായി കൈകാര്യം ചെയ്യേണ്ടതല്ല, ഇത് ഒരുമിച്ച് ഒരു തട്ടിപ്പ് കേസായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിൽ വന്ന പണം എങ്ങനെ പോയി എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നീട് പണം കൊടുത്ത് സെറ്റിൽ ചെയ്തല്ലോ, ആ പണം എവിടെ നിന്ന് വന്നു എന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ഇപ്പൊ ശാരദ ചിട്ടി തട്ടിപ്പ് കുംഭകോണമായിട്ടാണ്, അതെ, അതും പല പല ലൊക്കേഷനിൽ ഖജനാവിൽ നിന്ന് പണം പോയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി, അത് തെറ്റായിരുന്നു എന്നാണ് സരിത ഇപ്പൊ പറയുന്നത്. തീർച്ചയായിട്ടും അത് തെറ്റാണെന്നല്ല, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു പ്രധാന ഒരു ബേസ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. കാര്യം അങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഉടനീളം ഓടി നടക്കേണ്ടി വരുന്നത്. അപ്പം എന്റെ കേസ് എന്തുകൊണ്ട് ഒരു സിംഗിൾ കോടതി അല്ലെങ്കിൽ അത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി, കാര്യം അങ്ങനെ വരുമ്പം എല്ലാ കേസുകളിലും ഒന്ന് മെയിനായിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് മെയിനായിട്ട് രക്ഷപ്പെടുക. കാര്യം ഇതിന്റെ പണം അതിൽ പോയിട്ടുണ്ടെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സാറിന് മാത്രമാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സോളാറിന്റെ ബേസിൽ ഒരു സോളാർ കേസിൽ ഇങ്ങനെ ടോട്ടാറ്റിയിൽ ഒറ്റ കേസായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ കൂട്ടുപ്രതിയാകേണ്ട ആളായിരുന്നു ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല, അത് 100% ഉറപ്പാണ്. കാര്യം ഞാൻ കസ്റ്റമേഴ്സിന്റെ നിന്ന് പണം വാങ്ങി ചെലവഴിച്ചു, അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ കമ്പനി പിന്നെ ടീം സോളാർ എന്ന പേരിൽ കമ്പനി കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്തു, പണം വാങ്ങിച്ചു, സോളാറിന്റെ പേരിൽ പണം വാങ്ങിച്ചു, ആ കാര്യം ചെയ്തു കൊടുത്തില്ല. ആ പണം എവിടൊക്കെ ചെലവഴിച്ചു എന്ന് പറയുന്ന അവരെ എല്ലാം പ്രതിയാക്കി, അതായത് ടെനി ജോപ്പൻ, പിന്നെ ശാലു മേനോൻ, ഇതിന് കൂട്ട് നിന്ന കുറെ 2-3 സ്റ്റാഫുകൾ എല്ലാവരും പല വിധത്തിൽ ഇതിന് പ്രതിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ ആളോഹരി പറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് സാറും. എന്തുകൊണ്ട് അവരെ പ്രതിയാക്കിയില്ല? അപ്പം അന്നേ ഇത് ഇതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ആദ്യം എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വേഗമായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എനിക്ക് പൊളിറ്റിക്കൽ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്. പക്ഷെ കാര്യങ്ങൾ പുറത്ത് കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെയാണ് പുറത്തേക്ക് കൈവിട്ടു കൊണ്ടുവന്നതാണ് എന്റെ ഇൻഫർമേഷൻ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. കൈരളിയിലാണ് ഫസ്റ്റ് ഇത് ഒരു വിഷയമായി പുറത്തേക്ക് വന്നത്. അന്ന് ഇതൊരു നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് ഒരു കൊടുങ്കാറ്റാവും. അപ്പൊ ഈ കൊടുങ്കാറ്റാവുന്ന സമയത്ത് അവർക്ക് ഏതൊക്കെ വഴി കൂടാണ് ഇതിന്റെ ഇത് അടച്ചു വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അതിനവർ കണ്ട വഴിയാണ് പെട്ടെന്നൊരു SIT ഫോം ചെയ്യുക. ആക്ച്വലി അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ കേസ് നീതിപൂർവമായി അന്വേഷിക്കണമെങ്കിൽ ഒന്നുകിൽ മിനിമം ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം, അല്ലെങ്കിൽ CBIക്ക് തന്നെ വിടണമായിരുന്നു. ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഗവൺമെന്റിലുള്ള ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസ് എന്ന് പോലും പേര് പറഞ്ഞ സ്ഥിതിക്ക്, അതായത് പൊതു സംവിധാനം ഉപയോഗിച്ചാണ് ഞങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നാണ് എല്ലാ ചാർജ് ഷീറ്റിലും ഇവർ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൊതു സംവിധാനം ഉപയോഗിച്ചെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ എന്തുകൊണ്ട് പ്രതിനിധികൾ പ്രതികളാക്കുകയോ അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തുന്നതിന് ലോക്കൽ പോലീസിനെ മാത്രമാണോ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നത്? ഉമ്മൻചാണ്ടിയും ആര്യാടനും കൂടി പ്രതികൾ ആവേണ്ടതാണ്. സരിത പലപ്പോഴും പറയുന്നുണ്ട് ഇതിലുണ്ടായിരുന്ന ഇടനിലക്കാർ എന്ന് പറയുന്നുണ്ട്, തമ്പാനൂർ രവി, ബെന്നി ബഹനാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ പണം കൊടുക്കലിന് വെഹിക്കിളായി മാറിയ തോമസ് കുരുവിളയെ പോലെ ഉള്ള ആളുകളുണ്ട്, പണം കിട്ടി എന്ന് സ്ഥിരീകരിച്ചു എന്ന് താങ്കൾ തന്നെ പറയുന്ന ചാണ്ടി ഉമ്മനുണ്ട്. ഇവരും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ലെവലിൽ പ്രതികളാവേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഈ കേസ് ഞാൻ പറയട്ടെ, നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് നീതിപൂർവമായിരുന്നെങ്കിൽ ഇങ്ങനെ പോകുന്ന എല്ലാ ആൾക്കാരും ഇതിൻ്റെയൊക്കെ ഓരോ ബ്രാഞ്ചസ് ആണ്, ഇവരെല്ലാം തന്നെ ഇതിനകത്ത് വരേണ്ടതായിരുന്നു. ഇതൊരു മാസ് കേസായിട്ട് വരേണ്ടതായിരുന്നു, പക്ഷേ അത് ലിമിറ്റ് ചെയ്തു.
എങ്ങനെ? രണ്ടുപേരിൽ ലിമിറ്റ് ചെയ്ത് കുറച്ചുകൂടെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ബാക്ക് ഹിസ്റ്ററിയാണ്. കാര്യം ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന എൻ്റെയൊക്കെയുള്ള ബാക്ക് ഹിസ്റ്ററി എന്നാൽ അവിടെ ആ ഒരു ഇത് വെച്ചിട്ട്, അതായത് നേരത്തെയും ഇങ്ങനെ കേസിൽ പ്രതികളായിട്ടുണ്ട്, അത് അവർക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, അവരെ രക്ഷപ്പെടാനുള്ള ഒരു ഒരു ലൂപ്പ് ഹോൾ അവർക്ക് തന്നെ കിട്ടി. തെറ്റായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. സരിതയ്ക്ക് ഒരു വിവാഹം ഉണ്ടായിരുന്നു, നിർഭാഗ്യകരമായിട്ട് അത് പിരിഞ്ഞുപോയി, മറ്റൊരു ബന്ധത്തിൽ സരിത ഏർപ്പെട്ടു, കച്ചവടം നടത്തി, നേരത്തെ തന്നെ ഒരു തട്ടിപ്പ് കേസിൽ എന്ന് പറഞ്ഞാൽ എന്റെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാവേണ്ടി വന്നു, ബാങ്ക് അക്കൗണ്ട് ചെയ്യാവേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും സരിതയുടെ സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത് മാധ്യമങ്ങളായിരുന്നു എന്നൊരു പൊതുബോധമാണ് നമുക്ക്. തീർച്ചയായും മാധ്യമങ്ങൾ അതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും. എവിടെ നിന്നാണ് സ്വഭാവഹത്യയുടെ ഒക്കെ അജണ്ട ഒറിജിനേറ്റ് ചെയ്തത്? ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എങ്ങനെ എങ്ങനെ ഞാൻ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളെ മാത്രം, അതായത് ഇത് എന്തായാലും കോൺഗ്രസ്സുകാർ പറയില്ല, കാര്യം അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കാര്യം ഞാൻ സാധാരണ ഒരു ഒരു ലേമാൻ നോളജിൽ വരുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ പറയാണ്, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് എന്തായാലും കോൺഗ്രസ്സുകാർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ അവരെന്തായാലും ആ ഭാഗത്തു നിന്നായിരിക്കില്ല. ഇത് എതിർ പാർട്ടിക്കാരും ചാനലുകാരും എല്ലാം മാധ്യമങ്ങളും എല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ സെൻസേഷണൽ ആയിട്ട് നിൽക്കുന്നത് കാരണം എനിക്ക് ജാമ്യം കിട്ടാത്തതെന്നാണ് അവരെന്നെ ധരിപ്പിക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ഞാൻ കൊടുക്കുന്ന ജാമ്യങ്ങളെല്ലാം ഒപ്പോസ് ചെയ്യുന്നത് ഇവർ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുകയാണ് കോടതിയിൽ. അപ്പോൾ അവർ പറയുന്ന മാധ്യമ ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ആ സമയത്ത് പുറത്ത് വന്നാൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ, ഞാൻ കുറച്ചുകൂടെ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ അവർ റീറ്റെയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഒരു ഫോട്ടോൻ്റെ കേസിന് 9 മാസം ജാമ്യം കിട്ടാതെ കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. കാര്യം 3-ാമത്തെ മാസം എല്ലാ കേസിൻ്റെയും കസ്റ്റഡി കഴിഞ്ഞു. 6 മാസം ആ കസ്റ്റഡി കഴിഞ്ഞിട്ട് ഓരോരുത്തരത്തും ജാമ്യത്തിന് കൊടുത്ത് തള്ളി തള്ളി തള്ളിയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജാമ്യത്തിന് പോകണ്ട എന്നുള്ളൊരു ഒരു 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 മാനസികാവസ്ഥ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ നിങ്ങളെയാണ് ശപിച്ചത്. ആക്ച്വലി പറയാണ് മാധ്യമങ്ങൾ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തികളെയല്ല, മാധ്യമങ്ങളുടെ ആ ഒരു ഒരു അപ്പോഴത്തെ ആ ഒരു അഗ്രസീവ്നെസ്സിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ എൻ്റെ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല? ശരിക്കും ഞാൻ 9 മാസത്തോളം കുട്ടികളെ കണ്ടില്ല, ജയിലിലും കുട്ടികളെ കൊണ്ടുവരരുതെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. കാര്യം അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ കാണാൻ അനുഭവം ഉണ്ടാവരുതെന്ന്, അത് കാരണം അങ്ങനെ എനിക്ക് പിള്ളേരെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങും എന്നുള്ള ഒരു ഒരു ഒന്നോ രണ്ടോ പെൻഡിങ് പേപ്പർ കിട്ടാനുള്ളപ്പം മാത്രമാണ് മകനെ ഞാൻ കണ്ടത്. അതുവരെ ഞാൻ ആരെയും മോളെ കണ്ടിട്ടേ ഇല്ല. മോളെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൾ ദുബായിലാണെന്ന് വിചാരിച്ചിരുന്ന അവസ്ഥയിലുണ്ട്. ഞാൻ അനിയത്തിനോട് ധരിപ്പിച്ചിരുന്നത് ഞാൻ ദുബായിൽ ജോലിക്ക് പോയി. അന്ന് അവൾ എൽ കെ ജിയിൽ ആയിട്ടില്ല, ഒരു ഒരു കുഞ്ഞ് നേഴ്സറി പോകുന്നവരാണ്. അവൾ നേഴ്സറി പോലും പിന്നെ വീട്ടിൽ നേരെ എൽ കെ ജി കൊണ്ട് ചേർക്കായിരുന്നു. ഗൂഢാലോചന നടത്തിയത് അവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഞാൻ എന്തെങ്കിലും പുറത്തു വരുന്നു, ഇവരെന്തായാലും ഇവരെ പ്രെജുഡൈസ്ഡ് ആണ്. അതായത് ഞാൻ പുറത്തു വന്നാലും എന്നെ അവർ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ തന്നെ തന്നെ ഇത് അവർക്ക് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്കല്ലാതെ വ്യക്തമായ വേറെ ആർക്കും അറിയില്ല. ഞാൻ ചെയ്ത കാര്യവും എനിക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റൊരു വ്യക്തിക്ക് അറിയില്ല. അണ്ടിൽ ഒരു കൂട്ട് പ്രതികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിന്റെ നോളജ് ഉണ്ടാവും. അതുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സരിത പറയുന്നതൊന്നും ആളുകൾ ഇപ്പൊ തന്നെ കള്ളിയും അതെ അവർ വിചാരിക്കുക അത് അവരുടെ ഒരു ഒരു ലൈനായിരുന്നു, അത് അവരുടെ ഒരു പ്ലാനിങ്. അതായത് എന്തെങ്കിലും ഇത് പുറത്തു വന്നാലും ഇപ്പൊ അവര് റെസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെപ്പൺ എന്താണ്? അതായത് സരിത പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ക്രെഡിബിലിറ്റി നോക്കൂ. ഓരോരുത്തർ ചർച്ചയിലിരുന്ന് ഘോരം ഘോരം ഓരോ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് എനിക്ക് തന്നെ പുച്ഛന്നത്. ഞാൻ പ്രസിഡന്റിനെ പറയുന്നില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല. പിന്നെ ജനറൽ സെക്രട്ടറിമാരൊക്കെ ഇരുന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റി നോക്കൂ, അവരുടെ ഹിസ്റ്ററി നോക്കൂ. ഈ ഹിസ്റ്ററി ആരുണ്ടാക്കി? ഈ ഹിസ്റ്ററി ഉണ്ടാക്കി തന്നെങ്കിൽ ഈ ഹിസ്റ്ററിയിൽ കൊടുത്തിട്ടുള്ളതെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണ്, അവരവരുടെ മുഖത്തേക്ക് തന്നെയാണ് തുപ്പുന്നത്. അങ്ങനെ ഒരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തന്നെങ്കിൽ അത് ഇവരുടെ കൂട്ടത്തിൽ നിന്നവർ തന്നെയല്ലേ, അപ്പൊ അവര് പ്രതികളല്ലേ?